എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ഹോളോ പെറ്റ്സ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നവജാത നായ്ക്കുട്ടികളുടെ പരിപാലനത്തെക്കുറിച്ചാണ്. നായ് വളർത്തലിലെ വരുമാനം പ്രധാനമായും നായ്ക്കുട്ടികൾ തന്നെയാണ്. ഒരു നായ്ക്കുട്ടി ജനിച്ചു വീഴുന്നത് മുതൽ അതിനെ സംരക്ഷിച്ചു വളർത്തിക്കൊണ്ടുവരുന്നതിലാണ് ഒരു ബ്രീഡറുടെ വിജയം. നായ്ക്കുട്ടികളുടെ മരണനിരക്ക് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ജനിച്ച് 4 ആഴ്ചയ്ക്കുള്ളിലാണ്. നല്ല രീതിയിലുള്ള പരിപാലനവും ശ്രദ്ധയും നൽകിയാൽ നവജാത നായ്ക്കുട്ടികളുടെ മരണനിരക്ക് കുറയ്ക്കാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നായ്ക്കളുടെ പ്രസവം ശരാശരി 6 മുതൽ 12 മണിക്കൂർ വരെയാണെങ്കിലും കുട്ടികളുടെ എണ്ണം അനുസരിച്ച് അത് നീണ്ടുപോകാം. നായ്ക്കളുടെ ബ്രീഡ് അനുസരിച്ച് ഒരു പ്രസവത്തിൽ 1 മുതൽ ശരാശരി 12 കുട്ടികൾ വരെ ഉണ്ടാകാം. പ്രസവം തുടങ്ങിയാൽ ഏകദേശം 1.5 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇടവേളകളിൽ ഓരോ നായ്ക്കുട്ടിയും പുറത്തു വരുന്നു. പ്രസവത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ഒരു വെറ്റിനറി ഡോക്ടറുടെ സഹായം തേടണം. നായ്ക്കുട്ടികൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നത് കവറിൽ പൊതിഞ്ഞ രീതിയിലാണ്. കാരണം ഫീറ്റൽ മെംബ്രെയിൻ എന്ന ഒരു കവചം ഓരോ നായ്ക്കുട്ടിയെയും ഇത്തരത്തിൽ പൊതിഞ്ഞിരിക്കുന്നു. ഈ കവചം പൊട്ടിക്കുന്നത് നായ്ക്കുട്ടികളുടെ അമ്മ തന്നെയാണ്. അവ ഇത് പൊട്ടിക്കാത്ത സാഹചര്യത്തിൽ കവചം നീക്കം ചെയ്ത് കുട്ടിക്ക് ശ്വസിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. ആദ്യം തലയുടെ ഭാഗത്ത് നിന്ന് മെംബ്രെയിൻ മാറ്റിയതിനു ശേഷം കുട്ടിയെ തുണിയോ പഞ്ഞിയോ ഉപയോഗിച്ച് നന്നായി തുടച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് കുട്ടിയുടെ ദേഹത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ദ്രാവകം നീക്കം ചെയ്യുന്നതിനും കുട്ടിയുടെ ശ്വസന പ്രക്രിയ സാധാരണ രീതിയിലാവുന്നതിനും സഹായിക്കും. കുട്ടിയെ പതുക്കെ തലകീഴായി ഒന്ന് ചരിച്ച് മൂക്കിലും വായിലുമുള്ള ദ്രാവകം പഞ്ഞി ഉപയോഗിച്ച് തുടച്ചു കളയണം. തലകീഴായി പിടിക്കുന്നത് സാവധാനം വേണം. ശ്രദ്ധയോടെ ചെയ്തില്ല എങ്കിൽ തലച്ചോറിന് ക്ഷതമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നായ്ക്കുട്ടി സാധാരണ രീതിയിൽ ശ്വസിച്ചു തുടങ്ങിയാൽ കുട്ടിയുടെ പൊക്കൽക്കൊടിയുടെ 2 സെന്റിമീറ്റർ അകലത്തിൽ ഒരു നൂലുകൊണ്ട് കെട്ടിയ ശേഷം പൊക്കൽക്കൊടി മുറിച്ചു മാറ്റുക. അതിനുശേഷം ആ ഭാഗത്ത് ആന്റിസെപ്റ്റിക് ലോഷൻ പുരട്ടേണ്ടതാണ്. പിന്നീട് തുണി ഉപയോഗിച്ച് വീണ്ടും നായ്ക്കുട്ടിയുടെ ദേഹത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ദ്രാവകം പൂർണ്ണമായും തുടച്ച് വൃത്തിയാക്കുക. ദേഹം പൂർണ്ണമായും ഉണങ്ങിയാൽ നായ്ക്കുട്ടിയെ തുണി വിരിച്ച് സൗകര്യപ്രദമായ ഇടത്തേക്ക് മാറ്റുക. നവജാത നായ്ക്കുട്ടികളുടെ ശരീരോഷ്മാവ് താഴ്ന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അവയ്ക്ക് സ്വയം അവയുടെ ശരീരതാപം നിയന്ത്രിക്കുവാനുള്ള കഴിവില്ല. നായ്ക്കുട്ടികൾക്ക് ചൂട് നൽകാനായി ചൂടുവെള്ളം നിറച്ച പ്ലാസ്റ്റിക് കുപ്പികളുടെ മുകളിൽ ടവൽ വിരിച്ച് നായ്ക്കുട്ടികളെ അതിനു മീതെ കിടത്താവുന്നതാണ്. അന്തരീക്ഷ താപം നിലനിർത്താനായി ബൾബിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ആരോഗ്യവാന്മാരായ നായ്ക്കുട്ടികൾ ഊർജ്ജസ്വലരാവുകയും ഇഴഞ്ഞു നടക്കുന്നതായി കാണുകയും ചെയ്യും. ജനിച്ച് 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഇവയ്ക്ക് അമ്മയുടെ ആദ്യ പാലായ കൊളസ്ട്രം നൽകാനായി ശ്രദ്ധിക്കണം. ധാരാളം പോഷകഗുണം നിറഞ്ഞതാണിത്. ഇത് നായ്ക്കുട്ടിയുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. നായ്ക്കുട്ടികളെ അമ്മയുടെ അടുത്തുനിന്ന് മാറ്റിപ്പാർപ്പിക്കുന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ ഇടവിട്ട് അമ്മയുടെ പാൽ നൽകാനായി ശ്രദ്ധിക്കണം. നായ്ക്കുട്ടികളുടെ ശരീരഭാരം ദിവസവും 5 മുതൽ 10% വരെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഏകദേശം 10 മുതൽ 14 ദിവസം പ്രായമാകുമ്പോൾ ഇവ കണ്ണു തുറക്കുകയും എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങുകയും ചെയ്യും. ഏകദേശം 3 ആഴ്ച പ്രായമാകുമ്പോൾ നായ്ക്കുട്ടികൾ നടക്കാൻ തുടങ്ങുന്നു. നായ്ക്കുട്ടികൾക്ക് വാക്സിനും വിരമരുന്നും നൽകുന്ന കാര്യം പ്രത്യേകം ഓർക്കുക. 20 ദിവസം പ്രായമാകുമ്പോൾ ഒരു വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വിരമരുന്ന് നൽകാവുന്നതാണ്. 45 ദിവസം പ്രായമാകുമ്പോൾ ആദ്യ മൾട്ടി കമ്പോണൻ്റ് വാക്സിൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ നൽകാവുന്നതാണ്. പിന്നീട് റാബീസ് വാക്സിനും എടുക്കുക. തുടർന്ന് ഞങ്ങളുടെ വാക്സിനേഷനെ കുറിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം തന്നെ വാക്സിൻ എടുക്കുക. ഇതുവഴി ആരോഗ്യമുള്ള നായ്ക്കുട്ടികളെ നിങ്ങൾക്ക് ലഭിക്കും.